സ്നേഹം നിറഞ്ഞ പ്രിയ ദൈവമക്കളെ, അൻപുള്ള നോവ് നോമ്പ് എന്ന പേരിൽ 50 നോമ്പിൻ്റെ അനുഗ്രഹീതമായ ധ്യാന ചിന്തകളുടെ 14-ാമത്തെ ദിവസത്തിലേക്ക് പ്രാർത്ഥനാപൂർവം എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഒരിക്കൽ ഒരു ഗുരുശ്രേഷ്ഠൻ തൻ്റെ ശിഷ്യരോട് ചോദിച്ചു, കടൽ തീരത്ത് മണൽ കൊണ്ട് കളിവീടുണ്ടാക്കുന്ന കുഞ്ഞുങ്ങൾ, കടൽ തീര ആ കളിവീടിനെ കവർന്നെടുത്ത് കഴിയുമ്പോൾ കരയുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്താ കാരണം? മറുപടിയൊന്നും പറയാതെ മൗനം ഭജിച്ചിരിക്കുന്ന ശിഷ്യഗണത്തോട് ഗുരു പറഞ്ഞത് ഇങ്ങനെയാണ്, കുഞ്ഞുങ്ങളുടെ വിചാരം അവരുണ്ടാക്കിയ കളിവീട് എല്ലാ കാലത്തും നിലനിൽക്കും എന്നുള്ളതായിരുന്നു. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ നമ്മുടെ കണ്ണുനീരിൻ്റെയും അടിസ്ഥാന കാരണം അതുതന്നെയല്ലേ? എന്തും ഏതും എല്ലാ കാലത്തും നിലനിൽക്കും എന്നുള്ള നമ്മുടെ ഒരു മിഥ്യാധാരണയല്ലേ ജീവിതത്തിൽ വലിയ കണ്ണുനീരിന് കാരണമായിത്തീരുന്നത്? ആരോഗ്യം, അതെന്നും ഉണ്ടാവില്ല. ആയുസ് എല്ലാ കാലത്തും നിലനിൽക്കുന്നതല്ല. സമ്പത്തും ജീവിതത്തിൻ്റെ സൗഭാഗ്യങ്ങളൊക്കെ എന്നും നിലനിൽക്കുന്നതല്ല, എന്ന് വേണമെങ്കിലും ഇല്ലാതായിത്തീരുന്ന ഒന്നാണ്. ഈ നോമ്പിൻ്റെ നാൾ നമ്മെ കുറേ കൂടി വിനയമുള്ളവരാക്കി തീർക്കാൻ, കുറച്ചുകൂടി വിശുദ്ധിയുള്ളവരാക്കി തീർക്കാൻ, കുറച്ചുകൂടി വിശ്വാസമുള്ളവരാക്കി തീർക്കാൻ മനസ്സിൽ ഈ ഒരു വാചകം സൂക്ഷിച്ചാൽ മതിയാകും. ഒന്നും എല്ലാ കാലത്തേക്കും നിലനിൽക്കുന്നതല്ല. നിലനിൽക്കുന്ന കാലത്തോളം എല്ലാറ്റിനെയും ഏറ്റവും നിർമ്മലമായി സൂക്ഷിക്കാൻ ഈ ദിവസം നമ്മെ സഹായിക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടും.